ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ്. ഹൈദരാബാദ് സ്പെഷ്യൽ ദംക ചിക്കൻ. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആണിത്. നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 12 ബദാമും 12 അണ്ടിപ്പരിപ്പുമാണ്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉണങ്ങിയ തേങ്ങയാണ്. നിങ്ങൾക്കിപ്പോൾ ഉണങ്ങിയ തേങ്ങ ഇല്ലെങ്കിലും സാധാ തേങ്ങ എടുക്കാം. ഒരു 1/2 കപ്പിൻ്റെ കണക്കിൽ നമുക്ക് തേങ്ങ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതേപോലെയുള്ള കഷ്ണങ്ങൾ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാവും. ഇത് അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് മാരിനേഷനാണ്. അതിനായിട്ടൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 600 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത്, അതിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഓരോന്നും ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നല്ല കട്ടിയുള്ള 1/2 കപ്പ് തൈര്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്. അര ടീസ്പൂൺ ഗരം മസാല. ഒരു 3 മീഡിയം സൈസ് ഉള്ളി നല്ല സ്ലൈസ് ചെയ്ത് പിന്നെ നല്ല ഫ്രൈ ചെയ്തെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് മല്ലിയില നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് പുതിനയില നല്ല ചെറുതായിട്ട് അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് മാരിനേഷനിലുള്ള എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതേപോലെ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ റാപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്, മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു, എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറി വയ്ക്കാം. ആദ്യം തന്നെ ഒരു പാന് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം, 2 പീസ് പട്ട, 1/4 ഏലയ്ക്ക, 4 ഗ്രാമ്പു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഷാജീരയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഷാജീര ചേർക്കുന്നുണ്ട്. നാല് പച്ചമുളക്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ പാത്രത്തിൻ്റെ മേലൊരു ഫോയിൽ വെച്ച് മൂടുന്നുണ്ട്. അതിനുശേഷം മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇതൊരു 30 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഡയറക്റ്റ് ഗ്യാസിൽ വെക്കുന്നില്ല, അതിന് പകരം ഞാനിപ്പോൾ ഒരു തട്ട് വയ്ക്കുന്നുണ്ട്. ഏത് തട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ട് ഇതേപോലെ ഒരു 30 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം.
30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്രേവിയും നല്ല തിക്കായി. ഈ ഒരു പരുവത്തിലാണ് ദംക ചിക്കൻ്റെ കറി ഉണ്ടാവുക. നമ്മൾ അടിയിൽ ഒരു തട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മുടെ ദംക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.